ഇനി തിരിച്ചു കിട്ടുന്നത് പിണറായിയും സ്വീകരിക്കണം. സമരത്തിനിടയിൽ അറസ്റ്റും ജയിൽവാസവും ഒക്കെ സ്വാഭാവികമാണെന്നും എന്നാൽ തന്നെ അറസ്റ്റ് ചെയ്ത രീതിയെയാണ് ചോദ്യം ചെയ്യുന്നതെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിൽ. കൊടും കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെയാണ് പോലീസ് വീട്ടിൽ വന്ന് തന്നെ അറസ്റ്റ് ചെയ്തത്. ഇനി തിരിച്ചു കിട്ടുന്നത് പിണറായിയും സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കുന്ന സമരങ്ങളുമായി മുന്നോട്ട് തന്നെ പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നോട്ടീസ് പോലും തരാതെയാണ് ഒരു കൊടുംകുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അറസ്റ്റ് ചെയ്തത്. എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് തൻ്റെ അറസ്റ്റ്. മെഡിക്കൽ രേഖ വ്യാജമെന്ന ആരോപണം തെളിയിക്കുവാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ താൻ വെല്ലുവിളിക്കുകയാണ്. രേഖ വ്യാജമാണെന്ന് തെളിയിച്ചാൽ മാപ്പ് പറയാം, അല്ലെങ്കിൽ MV ഗോവിന്ദൻ മാപ്പ് പറയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ പരിശോധനയ്ക്കിടെ RMO സാന്നിധ്യമുണ്ടായിരുന്നു. കോടതി വിശദമായ പരിശോധന നിർദ്ദേശിച്ചിട്ടും തൻ്റെ BP മാത്രമാണ് നോക്കിയത്. രക്തസമ്മർദ്ദം 160 ഉണ്ടായിട്ടും മെഡിക്കൽ റിപ്പോർട്ടിൽ ഫിറ്റ് എന്നാണ് രേഖപ്പെടുത്തിയതെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞു. രാഹുൽ മാങ്കുട്ടത്തിൽ തുടരുന്നു. ഒരു കറുത്ത കഷ്ണം തുണി കൊണ്ട് തികച്ചും ജനാധിപത്യപരമായ ഒരു സമരം നടത്തിയതിന്റെ പേരിൽ അതിക്രൂരമായിട്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകരെ കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ മർദ്ദിച്ചത്. 100 പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. നിരവധി സഹപ്രവർത്തകർക്കെതിരായിട്ട് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാത്ത തരത്തിലുള്ള കള്ളക്കേസുകൾ ഫ്രെയിം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എത്ര ഇടങ്ങളിലാണ് പെൺകുട്ടികളായിട്ടുള്ള സമര പോരാളികളുടെ വസ്ത്രം ബോധപൂർവം പോലീസ് വലിച്ചു കീറുന്ന സാഹചര്യമുണ്ടായത്. പെൺകുട്ടികളുടെ തലമുടിയിൽ ബൂട്ടുകൊണ്ട് ചവിട്ടി തെരുവിലൂടെ അവരെ വലിച്ചിഴയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ഞാനുൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകർ ഈ സർക്കാർ എടുത്ത കേസുകളുടെ പേരിൽ, ജനാധിപത്യപരമായ സമരം ചെയ്തതിന്റെ പേരിൽ ഇരുമ്പഴിക്കുള്ളിലാകുന്ന സാഹചര്യമുണ്ടായി. ചെടിച്ചട്ടികൊണ്ട് തലക്കടിച്ചും ഹെൽമറ്റ് വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചും കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ഗുണ്ടാ സംഘത്തിന് ജീവൻ രക്ഷാ സേന എന്ന പേര് നൽകിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അക്രമത്തിന്റെ രക്ഷകർത്താവായി മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടു. കോടതി പോലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ പോലീസിലെ ഗുണ്ടാ പടയാളികൾക്ക് ഗുഡ് സർവീസ് എൻട്രി മുഖ്യമന്ത്രി നേരിട്ട് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. സമരം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ മാത്രം നിരവധി മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് ഗൂഢാലോചന കേസുകൾ എടുക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു ചെറിയ എതിർശബ്ദത്തെ പോലും ഇത്ര ക്രൂരമായും രൂക്ഷമായും അടിച്ചമർത്തുന്ന ഈ പ്രവണതയെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നല്ലാതെ വേറെ എന്തെങ്കിലും വിളിക്കാൻ നമുക്കുണ്ടോ? അങ്ങനെ ഈ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ നടത്തിയതെന്തിനു വേണ്ടിയിട്ടാണ് നവകേരള സദസ് എന്നൊരു ധൂർത്ത് ബസ് ഈ കേരളത്തിന്റെ പൊതുവീതിയിലൂടെ ഓടിക്കുവാൻ വേണ്ടിയിട്ടാണ്? ഇത്രയൊക്കെ ഉരുക്കുമുഷ്ടികൊണ്ട് സമരത്തെ അമർച്ച ചെയ്യുവാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, സർക്കാർ ഈ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് കൂടി ഈ നവകേരള സദസ് എന്ന ധൂർത്ത് വണ്ടി കൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹം എന്ത് നേടി എന്ന് വിശദീകരിക്കുവാൻ ഈ സർക്കാർ തയ്യാറാകണം. ഞാനടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ജയിലിൽ കിടക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? നമ്മുടെ നാട്ടിൽ ഈ ധൂർത്തിന്റെ വണ്ടി അതിരാവിലെ ഓടുമ്പോഴാണ് 5 മാസത്തിലധികമായി നമ്മുടെ നാട്ടിലെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മുടക്കം വരുന്ന സാഹചര്യമുണ്ടായത്. കർഷകാത്മഹത്യകൾ തുടർക്കഥയായി മാറുന്ന സാഹചര്യമുണ്ടായി. വിലക്കയറ്റം ദൈനംദിന വാർത്തയായി മാറി. സപ്ലൈകോയിലൂടെയും മറ്റും ലഭിക്കുന്ന സബ്സിഡി ഐറ്റങ്ങൾക്ക് പോലും ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്ത രീതിയിലുള്ള വിലക്കയറ്റമുണ്ടായി. സർക്കാർ നൽകുന്ന ഓരോ സേവനത്തിന്റെയും ഫീസ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. കറന്റ് ചാർജ്,
വെള്ള ചാർജ് എന്നു വേണ്ട, അത്തരത്തിലുള്ള എല്ലാ സേവനങ്ങൾക്കും സർക്കാർ നികുതിയോ ചാർജോ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് പോലും ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ വന്ന വാർത്ത, കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി അപേക്ഷിച്ച കുട്ടികൾക്ക് പണം കൊടുക്കുവാൻ സർക്കാർ വിസമ്മതിക്കുന്നു എന്നുള്ള വാർത്തയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ മരുന്നുകളില്ലാത്ത വാർത്ത നിത്യവും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം ഈ നാട്ടിൽ നടക്കുമ്പോൾ അതിനെതിരായി സമരം ചെയ്തതിന്റെ പേരിൽ 9 ദിവസമല്ല ഈ സർക്കാരിന്റെ പോലീസ് എടുത്തിരിക്കുന്ന വിവിധ വകുപ്പുകൾ പ്രകാരം അവർ പറയുന്ന പരമാവധി ശിക്ഷയായ 10 വർഷം കഠിന തടവിന് വിധിച്ചാലും ഈ സമരത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകുവാൻ യൂത്ത് കോൺഗ്രസ് ഒരുക്കമല്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഈ സർക്കാരിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം, ജനങ്ങളുടെ മോചനത്തിന്റെ ഉത്തരവാദിത്തം ഈ നാട്ടിലെ യുവത ഏറ്റെടുക്കുകയാണ്. ആ യുവതയെ മുന്നിൽ നിന്ന് നയിക്കാനായിട്ടുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം അത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. എതിർശബ്ദങ്ങളെ നിശബ്ദമാക്കുവാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാ ഏകാധിപതികളും ചരിത്രത്തിൽ തമസ്കരിക്കപ്പെട്ടിട്ടുള്ളതിന്റെ ഉദാഹരണം കേരളത്തിന്റെ അഭിനവ ചക്രവർത്തി കൂടി ഈ അമിതാധികാര പ്രയോഗമെല്ലാം നടത്തുമ്പോൾ ഒന്നോർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോ സർക്കാർ പറയുന്ന വാക്ക് കേട്ട് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ഗുഡ് എൻട്രിക്ക് വേണ്ടി അമിതമായി ഷോ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്, അടുത്ത മാസം തൊട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഡീസൽ നൽകില്ല എന്ന് പെട്രോൾ പമ്പ് ഉടമകൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആ വിഷയത്തിലും സമരം ചെയ്യുവാൻ ആദ്യം ഇറങ്ങുക യൂത്ത് കോൺഗ്രസ് ആയിരിക്കും. കാരണം ഈ നാട്ടിൽ ക്രമസമാധാന പാലനം നടത്തുവാൻ നിങ്ങൾ പരാജയപ്പെടുന്നുണ്ട് എങ്കിലും അത് നടത്തുവാൻ ഒരു ഫോഴ്സ് ആവശ്യമായതുകൊണ്ട് നിങ്ങളുടെ ആ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഞങ്ങൾ സമരവുമായിട്ട് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. എന്തായാലും സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ മോചന സമരത്തിന്റെ തുടക്കമാണ് ഇത് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ ഒടുക്കത്തിന്റെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. യുവജന പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തി യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഇരുമ്പഴിക്കുള്ളിലാക്കിയ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ റഫറൻസ്, ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും അടക്കമുള്ള ആളുകൾ ബാക്കി വച്ചിരിക്കുന്ന റഫറൻസ് എടുത്ത് വായിക്കുവാൻ കേരളത്തിലെ പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകാർക്കോ അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി കവിത രചിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക കവിത്രയങ്ങൾക്കോ ഒന്നും താല്പര്യമില്ലെങ്കിലും ഈ നാട്ടിൽ ആ പാർട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഏതെങ്കിലും പാർട്ടി പ്രവർത്തകരുണ്ടെങ്കിൽ ബംഗാൾ റഫറൻസായി എടുക്കണമെന്ന് സൂചിപ്പിക്കുക. സൈബർ ഇടത്തിലെ CPM വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ക്രിമികീടങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിന്റെ കുറച്ചുകൂടി വെരിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദന്റേതാണ്. ഗോവിന്ദന്റെ പ്രസ്താവന ജയിലിൽ കിടന്നുകൊണ്ട് പത്രത്തിലൂടെയാണ് ഞാൻ വായിച്ചത്. അതിനുശേഷം എന്നെ കാണുവാൻ വന്ന എന്റെ നേതാക്കന്മാരും സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമെല്ലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, എന്റെ കൂടി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദനെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഞാൻ CPM സംസ്ഥാന സെക്രട്ടറിയെ അദ്ദേഹത്തിനൊരു സൈബർ സഖാവിന്റെ പരിപ്രേക്ഷത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അദ്ദേഹത്തെ ഞാൻ ഓപ്പൺ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് ഞാനും അദ്ദേഹവും ഒരുമിച്ച് ഞാൻ ചികിത്സയിലുണ്ടായിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോകുവാൻ തയ്യാറാണ്. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ചികിത്സാ രേഖകൾ അദ്ദേഹത്തിന് നേരിട്ട് പരിശോധിക്കാം. ഡിസ്ചാർജ് സമ്മറി മാത്രമാക്കണ്ട, ഞാൻ സ്വീകരിച്ചിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്, ഞാൻ എത്ര ദിവസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു, ഇനി ഞാൻ അവിടെ കിടന്നിട്ട് തന്നെയുണ്ടോ, അതിനകത്ത് സംശയമുണ്ടെങ്കിൽ CCTV ഫുട്ടേജ് അടക്കം ശ്രീ MV ഗോവിന്ദന് കൊടുക്കുവാൻ ഞാൻ കൂടി ആ ആശുപത്രി അധികൃതരോട് റിക്വസ്റ്റ് ചെയ്യാം. നിരുത്തരവാദിത്തപരമായ പ്രസ്താവന പറയുന്ന ഗോവിന്ദൻ ആ പ്രസ്താവനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിച്ച് ഒരുമിച്ച് അദ്ദേഹം നിശ്ചയിക്കുന്ന സമയത്ത്, അദ്ദേഹത്തിന് നിരവധി തിരക്കുകളുണ്ട്, കാരണം പിണറായി വിജയനെ പാടി പുകഴ്ത്തി നടക്കേണ്ടത് ഉത്തരവാദിത്വം അദ്ദേഹമാണ് ഏറ്റെടുത്തിരിക്കുന്നത്.
അപ്പൊ ആ പാടിപ്പുകടത്തിന് ശേഷം എന്നാണോ അദ്ദേഹത്തിന് ഒഴിവുള്ളത്, ആ ഒഴിവുള്ള ദിവസം നേരത്തെ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പോയി, നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ കൂടി സാന്നിധ്യത്തിൽ പോയി നമുക്ക് പരിശോധിക്കാം. ഞാനത് ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിന്റെ ഭാഗമായി പറഞ്ഞതല്ല. ചികിത്സയുടെ കാര്യങ്ങൾ കോടതിയിൽ ആദ്യം പറഞ്ഞതാരാ? അന്ന് കോടതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ എന്റെ മുന്നിൽ ഇരിപ്പുണ്ടല്ലോ. ചികിത്സയിലായിരുന്നു എന്ന വാദം ആദ്യമായി മുന്നോട്ട് വെച്ചത് പ്രോസിക്യൂഷനാണ്, പോലീസിന് വേണ്ടി പ്രോസിക്യൂഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറ, കോടതി ചോദിച്ചു ഇയാളെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം എന്തായിരുന്നു, പശ്ചാത്തലം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോ 5 ദിവസക്കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ വക്കീൽ അതിന്റെ രേഖകൾ സമർപ്പിച്ചത്. ഈ സർക്കാരിൽ നിന്ന് ഏതെങ്കിലും ഒരു മെഡിക്കൽ ആനുകൂല്യമൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്റെ വക്കീലിനോട് കൃത്യമായി പറഞ്ഞിരുന്നു, ഞാൻ ജയിലിലായപ്പോഴും പറഞ്ഞിരുന്നു, സെഷൻസ് കോടതിയിൽ അപ്പീൽ പോകുമ്പോഴും പറഞ്ഞിരുന്നു, മെഡിക്കൽ ഗ്രൌണ്ടിലുള്ള ഒരു ജാമ്യവും എനിക്ക് വേണ്ട. അങ്ങനെ സമരം ചെയ്യുമ്പോ ജയിലിലാകുമെന്ന് ആശങ്കയുള്ള ആളുകളല്ലല്ലോ നമ്മൾ. ഞാൻ പറഞ്ഞല്ലോ, ഇനിയും സമരം ചെയ്യും നമ്മൾ, ജയിലുകൾ നിറയ്ക്കും നമ്മൾ. 9 ദിവസമല്ല 10 വർഷം എന്നെ ശിക്ഷിച്ചോ, പക്ഷെ ഈ നാടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ഏറ്റെടുക്കും. ജയിലിൽ പോകാൻ മടിയില്ല. നമ്മളും നിങ്ങളും പൊതുസമൂഹവും എല്ലാം വിമർശിച്ചതെന്തിനെയാണ്, അറസ്റ്റ് ചെയ്ത രീതിയാണ്. അതല്ലാതെ ഈ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള 1 രൂപയുടെ അനുകമ്പയോ ആനുകൂല്യമോ പോലും എനിക്കോ എന്റെ സഹപ്രവർത്തകർക്കോ ആവശ്യമില്ല. അതുകൊണ്ട് ആ പ്രസ്താവന നടത്തിയ ശ്രീ എം വി ഗോവിന്ദൻ ആ ഉത്തരവാദിത്തം, ഈ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ടുള്ള ആർജവം അദ്ദേഹം കാണിക്കണം. പിന്നെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം സ്വയം പരിഹാസ്യനാകുകയല്ലേ, എം വി ഗോവിന്ദനെ പാർട്ടിക്കാർ മാഷെന്നാണല്ലോ വിളിക്കുന്നത്, അപ്പൊ എന്തോ ഒരു അധ്യാപകനായിരിക്കണമല്ലോ. അതിന്റെ ഒരു വകതിരിവ് അദ്ദേഹം കാണിക്കണ്ടേ. അദ്ദേഹം പറഞ്ഞതെന്താ, കോടതിയിൽ വ്യാജരേഖ സമർപ്പിച്ചു. ഈ നാട്ടിൽ വിവരമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുന്ന വാചകമാണ്. നിങ്ങൾക്കറിയില്ലേ കോടതിയിൽ ഒരു വ്യാജരേഖ സമർപ്പിച്ചാൽ എന്താ ഭവിഷ്യത്ത്? ഫോർജറിയല്ലേ? കോടതിക്ക് സ്വമേധയ കേസെടുക്കാൻ കഴിയില്ലേ? അങ്ങനെ ഒരു വ്യാജരേഖ സമർപ്പിച്ചു എന്ന് ഗോവിന്ദൻ ഉത്തമ ബോധ്യമുണ്ട് എങ്കിൽ അദ്ദേഹത്തെ വീണ്ടും വെല്ലുവിളിക്കുന്നു. അദ്ദേഹം കോടതിയിൽ കേസ് പോട്ടെ, കോടതി ശ്രദ്ധിക്കാഞ്ഞിട്ടാണെങ്കിൽ, കോടതി അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കില്ല, നീ കോടതിയുടെ ശ്രദ്ധ പതിയാഞ്ഞിട്ടാണെങ്കിൽ ഇത്രയേറെ കേസുകൾ എടുക്കുന്നതല്ലേ, ഞാൻ വ്യാജരേഖ സമർപ്പിച്ചു എന്നൊരു കേസെടുക്കാൻ എം വി ഗോവിന്ദനെയും ആ പാർട്ടിയും വെല്ലുവിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഞങ്ങൾക്ക് അതിന്റെ അനുകമ്പ വേണ്ട. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.